ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ആൻഡ് ആർ മെക് ടെക്. മട വണ്ടി ഞാൻ ശരത്ത് തൃശ്ശൂർ. ഇന്ന് നമ്മൾ കാണിച്ച് ചെയ്യാൻ പോകുന്നത് എന്താ പക്ഷേ എഞ്ചിങ്, ഇതേ കണ്ടില്ലേ, ഒരു അലോയ് വീലാണിത്. അലോയ് വീലിട്ട് അലോയ് വീലുള്ള വണ്ടിയാണ്. അപ്പോൾ അലോയ് വീലുള്ള വണ്ടിയുടെ ഈ ബാക്കിലുള്ള, ഇപ്പോൾ അലോയ് വീൽ മാറിയിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുള്ളൂ തമിഴ്നാട്ടിൽ നിന്ന് വീട്ടിലെടുത്തിട്ട്. നമ്മുടെ ഇവിടേക്ക് 20,000 പറഞ്ഞ അലോയ് വീലാണെന്ന് അവൻ പറയണത്. അവിടെ 15 രൂപയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താ വെച്ചാൽ, ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഈ അലോയ് വീലിട്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്കിലത്തെ കാലിപ്പറിൽ, കാലിപ്പർ ഈ കമ്പനി അടിച്ചിട്ടുള്ള തുരുമ്പോ കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കണത്, അത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ ഒന്ന് ഭംഗിയാക്കാം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ റിയറിലത്തെ അവസ്ഥയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാക്കിലത്തെ അവസ്ഥ, അതായത് ഡ്രം ബാക്കിലത്തെ ബാക്ക് ഡ്രമ്മിൻ്റെ അവസ്ഥയും ഇതാണ്. കണ്ടോട്ടെ, ഇത് നമുക്ക് അങ്ങനെ കുറച്ചും കൂടി വണ്ടിക്ക് ലുക്കാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോണത്. അത് നമ്മുടെ സ്വന്തം വീട്ടിലിരുന്നിട്ട് നമ്മൾ സ്വയം ചെയ്യാൻ വെച്ചിങ്ങനെ അധികം കോസ്റ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു ചെറിയൊരു പെയിൻറ്റിങ് വർക്കാണ് കാണാൻ പോണത്. ഗൈസ്, ഞാനേ വീലഴിച്ചു, വീലഴിച്ചിട്ട് ഞാനിതൊന്നും ഉറതി കൊടുക്കാൻ പോകണം. അതുമല്ല ഇതുണ്ടെങ്കിൽ പൊടി, പിന്നെ തിരുമ്പ് ആ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ അയിമ നിർത്തിക്കൊണ്ട് ഒന്ന് ഉറതി കൊടുക്കാം. നമ്മളെന്തായാലും ഇത് അഴിക്കും. ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെയും റെഡ്, ഇവിടെയും റെഡ്, ഈ ട്യൂബിൻ്റെ ഇത്രയും ഭാഗം റെഡ് അടിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ വീലിന്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അതൊന്ന് ഉരതി കൊടുക്കുക, നന്നായിട്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗം ഒന്ന് ഉരതി ക്ലീൻ ആക്കുക. കാരണം ആ ഉരതിയിലേ നമ്മൾ അടിക്കണ പെയിൻ്റ് അവിടെ പിടിക്കില്ല, പൊളിഞ്ഞു പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാനിത് ഉരതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിലത്തെ പിന്നെ വിടിച്ചു, പിന്നെ വിടിക്കണേ ഞാൻ കണ്ടുല്ലോ, നിങ്ങളൊക്കെ കാണിച്ചു തന്നു. ആ പിന്നൊന്ന് വിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചിങ്ങ, ജസ്റ്റ് ഈ ഇതില്ലേ, അപ്പോൾ നമ്മുടെ ഈ ഇന്നർ പോർഷൻ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം, ബ്ലാക്ക് കളറ് പെയിൻറ്റ്. ആ തുരുമ്പ് പോക്കട്ടെ, ഇതെന്താ വെച്ചാൽ കാണുന്ന ഭാഗമാണല്ലോ, അതാണ് ഞാനിത് ഇവിടെ പെയിൻറ്റ് അടിക്കാമെന്ന് വിചാരിച്ചത്. അതിന് വെറുതെ കറക്കിയിട്ട് അങ്ങനെ അടിച്ചെടുത്താൽ മതി, ബ്ലാക്ക് കളറ് പെയിൻറ്റ് അവിടെ അടിച്ചെടുക്കാം. ഒരു കോട്ട് ഇട്ടവട്ട് മതി. അപ്പോൾ അവിടെ ബ്ലാക്ക് കളറ് പെയിൻറ്റ് അടിച്ചു. ഇനി നമുക്കേ ഇതിൻ്റെ ഈ ഭാഗമല്ലേ, ഇതിൻ്റെ ഈ ഭാഗം, ഈ ഭാഗം പുറത്തേക്ക് കാണണം. അവിടെ ഒന്ന് പുറത്തേക്ക് കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇതുമായ കുഴപ്പമില്ല, കാരണം എന്താണെന്നറിയോ, ബ്രേക്ക് പാഡ് വരുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റ് വെക്കോളും. പിന്നെ പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങളിൽ ഇതാകുമ്പോൾ വെള്ള കളർ, ഇപ്പോൾ വണ്ടർ ബോഡി കോട്ടിങ് ചെയ്തിട്ടുള്ള വണ്ടി ആയിരുന്നു, പക്ഷേ അതിമേ വെള്ള പെയിൻറ്റ് കാണണ്ട. അവിടേക്ക് ഒന്ന് ഞാനൊന്ന് കുടിച്ചു കൊടുക്കുന്നു, അല്ലാതെ വെള്ള പെയിൻറ്റ് കണ്ട അതിൻ്റെ ഫിനിഷിങ് ഉണ്ടാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അലോയ് വീല് ഇടുന്നത് ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആ അലോയ് വീല് ഇടുന്ന ലുക്ക് ഇതായിട്ടില്ലാണ്ട് മറ്റേ ഈ വെള്ള പെയിൻറ്റ് നിൽക്കുന്ന കാരണം അത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഒന്ന് ഒരു ഫുൾ റൗണ്ട് പെയിൻറ്റ് അടിച്ചു കൊടുത്തു. വെറുതെ ഒന്ന് കറക്കിയിട്ട് ഒരു റൗണ്ട് അടിച്ചു കൊടുത്താൽ മതി, ഇങ്ങനെ വെറുതെ അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. വലിയ പെയിൻറ്ററുടെ അടുത്ത് പോയിട്ടുള്ള വൃത്തി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് തുടക്കുകയാണ്, അല്ലെ പാഡൊന്ന് പിടിക്കുന്നു ചെയ്യുന്നില്ല, സൈഡിലത്തെ നമ്മളെ ഇതുമ്പോഴത്തെ ആയത് ഒന്ന് തുടച്ചിടയാണ്. അത് മായെന്ന് ചോദിച്ചിട്ട് പേടിക്കാനൊന്നുമില്ല, അത് ബ്രേക്ക് പാഡ് വരുമ്പോൾ ചൂടാകുമ്പോൾ അത് പൊക്കോളും. അപ്പോൾ നമ്മൾ ആ ഭാഗം പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് ആ ഭാഗത്തേക്ക് നോക്കണ്ട, അത് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ആ ഭാഗമൊക്കെ നമ്മൾ പെയിൻറ്റ് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആ ഐറ്റം നമ്മൾ കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചത് ഉണങ്ങി. അപ്പോൾ നമുക്ക് ഏറ്റവും അതെ ഇതിൻ്റെ ഈ ഇതുമ്പിലേക്ക് പെയിൻറ്റ് അടിക്കാം, അതായത് ഈ വിഷമില്ലി, ഈ റബ്ബർ ട്യൂബിലേക്ക്. റബ്ബർ ട്യൂബിലേക്ക് പെയിൻറ്റ് അടിക്കുമ്പോഴേ ബാക്കിൽ പോയിട്ട് ആ പെയിൻറ്റ് നമ്മുടെ കറുത്ത പ്രതലത്തിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഒരു തുണിയിട്ട് കൊടുത്തു, തുണിയിട്ട് കൊടുത്തിട്ട് പെയിൻറ്റ് അടിക്കുക. അപ്പോൾ ആ തുണിയും എല്ലാം ഉള്ളൂ, അപ്പോൾ അവിടുത്തെ കറുത്ത പ്രതലത്തിലേക്ക് പോവില്ല.
അതിലേക്ക് റബ്ബർ ട്യൂബ് മധ്യം മൊത്തത്തിൽ പെയിൻ്റ് അടിച്ച് കൊടുക്കുക. അതായിട്ട് നമുക്ക് ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാം. പെയിൻ്റ് അടിക്കാനുള്ള മുമ്പേ അത് ട്യൂബ് നമുക്ക് ഇന്ന് ഇതിവിടെ വയ്ക്കാം. ഈ സാധനം ഈ സാധനം ഇവിടെ വെച്ചിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാം. ഈ പെയിൻ്റ് അടിക്കുമ്പോൾ ഇത് മുകളിൽ ഒന്ന് ആവാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരു രണ്ട് കൂട്ട് ചിലപ്പോൾ അടിക്കേണ്ടി വരും, ഒന്നോ രണ്ടോ കൂട്ടം അടിക്കേണ്ടി വരും. ഇതിനൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വൃത്തികേടാ. ഇത് അലോയ് വീലുള്ള വണ്ടി ആകുമ്പോഴാണ് ഈ പെയിൻ്റ് അടിക്കുന്നത് എൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ മറ്റു ഭാഗങ്ങളിലേക്ക് ആയി കഴിഞ്ഞാൽ വൃത്തികേടന്ന്. അപ്പോൾ അത് സൂക്ഷിച്ച് അവിടെ പേപ്പറോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം പെയിൻ്റ് അടിക്കാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു കോട്ട് അടിച്ചു കഴിഞ്ഞു, ഒരു കോട്ടും കൂടി നമുക്ക് അടിക്കേണ്ടി വരും. ഒരു കോട്ട് എല്ലായിടത്തും എത്തിക്കുക അടിച്ചിട്ട്. കാണുന്നിടത്ത് കാണുന്ന ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് എല്ലായിടത്തും ആ ഒരു കോട്ട് പെയിൻ്റ് അടിക്കുക. അപ്പോൾ ഈ പേപ്പർ മില്ലിലേക്ക് ഒളിച്ചിറങ്ങി. അത് അവിടെ പേപ്പർ മില്ലിൽ വെച്ച കാരണം അവിടേക്ക് ഒളിച്ചിറങ്ങി. ഇതിപ്പോൾ അതിൻ്റെ അടിഭാഗത്തെ ആയിട്ടില്ല, അതുപോലെ ഉള്ള ഭാഗങ്ങളിൽ ആവാത്തോടത്തൊക്കെ നമുക്ക് കുറച്ച് അടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചിലപ്പോൾ ഇത് ഒരു കോട്ടും കൂടി അടിക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതൊന്ന് ഉണങ്ങണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ നേരെ ബാക്ക് വീലിലേക്ക് വന്നു. ബാക്ക് വീലിലേക്ക് വന്നിട്ട് ബാക്ക് വീല് അതുമേ ഇപ്പോൾ ചളിയോ കാര്യങ്ങളൊന്നും ഇല്ല, അതുമ്പോൾ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് റഫ്നെസ് പോകാനായിട്ട് ഒന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കൊരു തുണിയെടുത്തിട്ട് തുടച്ചു. പിന്നെ ഇതിൻ്റെ ബാക്ക് ഈ ഇത് മാത്രം ഞാൻ റെഡ് അടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇത് ബ്ലാക്ക് ആക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനേ ഒരു പരീക്ഷണം ചെയ്യാണ്, ബാക്കിലേക്ക് ബ്ലാക്ക് അടിക്കണില്ല. അപ്പോൾ ഞാൻ ഈ ഇതിന് ആദ്യം റെഡ് അടിക്കാൻ പോകുന്നു. റെഡ് അടിച്ചിട്ട് വേണ്ട ബ്ലാക്ക് തന്നെ അടിക്കാം. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ബ്ലാക്ക് അടിക്കാൻ പോകണം ഞാൻ. അപ്പോൾ ബാക്ക് സൈഡ് ബ്ലാക്ക് അടിക്കാൻ പോകുന്നു. അടി മോൾ ഭാഗവും അടിഭാഗവും ഒക്കെ ഒരേപോലെ, കാരണം സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത് കാണും, അലയിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണും. ഈ ഭാഗത്തൊന്നും പെയിൻ്റ് എത്തിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഈ ഭാഗത്ത് അണ്ടർ ബോഡി കൂടിയും കഴിഞ്ഞാൽ വണ്ടി കേട്ടോ. ശരിക്ക് ഈ ഭാഗത്തൊക്കെ പെയിൻ്റ് എത്തണം എന്നാണ്, അന്ന് എത്തിയിട്ടില്ല. അത് കാരണം ഞാൻ ആ ഭാഗത്തൊക്കെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കുക. പെയിൻ്റ് വൃത്തിയാണല്ലോ നമ്മുടെ അടിയിൽ. അപ്പോൾ നമ്മൾ ആ ബാക്ക് ഭാഗം ബ്ലാക്ക് അടിച്ച് കൊടുക്കും. ഇനി ഞാൻ ഈ ബാക്ക് ഭാഗം ബ്ലാക്ക് അടിച്ച ഭാഗത്തിൽ അതൊന്ന് ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ഇനി ഇത് ഞാൻ റെഡ് അടിക്കുന്നുള്ളു. ഇത് മൊത്തം റെഡ് അടിക്കാൻ പോകണം. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഞാനിവിടെ കവർ ചെയ്യും, ഒന്ന് മാസ്കിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ പേപ്പറോ അങ്ങനെ വെച്ചിട്ട് കവർ ചെയ്യും. കാരണം ഇത് നമ്മൾക്ക് റെഡ് അടിച്ച് റെഡ് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വൃത്തി പോവും. എന്നിട്ട് ഇത് റെഡ് അടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഞാനിത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അടുത്തതേ നമ്മൾ ആ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് കൊടുത്ത് ഒന്ന് ഉണങ്ങി ഉണങ്ങി ഡ്രൈ ആയിപ്പോഴത്തേക്കും നമ്മൾ ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ ഈ റിമ്മിൻ്റെ ഈ സൈഡിലേക്ക് വെച്ചു. കാരണം അവിടെ ബ്ലാക്ക് കളറാണല്ലോ വരേണ്ടത്, ഇവിടെ റെഡ് കളറും. അപ്പോൾ ആ റെഡ് കളർ അങ്ങോട്ട് പടർന്ന് പിടിക്കാണ്ടിരിക്കാൻ ചെയ്ത പണി കേട്ടോ. എന്നിട്ട് നമുക്ക് അതൊക്കെ ഈ റെഡ് പെയിൻ്റ് അപ്ലൈ ചെയ്യാം. നമുക്ക് തിരിച്ചു കൊടുക്കാം. ഒരു ഒരു ഇത് ഒരു ഭാഗത്ത് ഏകദേശം ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാം. അത് ബെയറിങ്ങിലാണല്ലോ ഇരിക്കുന്നത്, തിരിഞ്ഞോളൂ. നമുക്കിവിടെ അടിക്കുക എളുപ്പത്തിന്, ഞാൻ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിനും എനിക്ക് അടിക്കാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അവിടെ ഒരു റഫ്നെസ് ഉണ്ട്, റഫ്നെസ് റിമ്മിനുള്ളതാണ്. അതങ്ങനെ അവിടെ നിന്നോട്ടെ, അതിന് ഭംഗി. അതെല്ലാം ചെയ്യാതെ റഫ്നെസ് കുറച്ച് കളയണം. പിന്നെ ഈ ഭാഗത്ത് നിന്ന് ഞാൻ എടുക്കണില്ല. കാരണം എന്താ പറയുക, ആ ഭാഗത്ത് നമ്മുടെ അലോയ് വീലിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്ക് ആ ഭാഗം ഒന്നും പുറത്തേക്ക് കാണില്ല. പുറത്തേക്ക് കാണുന്ന ഭാഗം മാത്രമാണ് മനോഹരമാക്കണമെന്നുള്ള ഉദ്ദേശമല്ലോ. ഇതൊരു പെയിൻ്ററുടെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ ചെയ്യേ, അവനതൊക്കെ തുറച്ച് ഭയങ്കര മനോഹരമാക്കിയിട്ട് ചെയ്തുതരും. പക്ഷേ അതിനുള്ള പൈസ അവൻ കൊടുക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വണ്ടി എങ്ങനെ അടിപൊളിയാക്കാന്നുള്ളതാണ് നമ്മൾ നോക്കണത്. ഇത് പടർന്ന് പിടിച്ചിട്ടില്ല ഈ പെയിൻറ്റിൽ. ഇത് ഈ കറക്റ്റായിട്ട് വെച്ചില്ല ഞാൻ ചെയ്യേ,
ഈ പെയിൻറ്റ് പോയിട്ട് പടർന്ന് പിടിക്കും മറ്റുള്ളവർക്കൊക്കെ. പടർന്ന് പിടിച്ച് കഴിഞ്ഞാൽ 10 പൈസ കഴിഞ്ഞിട്ടില്ല, അത് ആവേണ്ട ഭാഗത്തന്നെ ആവാൻ പാടില്ല, അല്ലാണ്ട് എല്ലായിടത്തും ആവാൻ പാടില്ല. ഇനി നമുക്ക് വെറുതെ ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കാം, കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ പുറത്തേക്ക് കാണുന്ന ഭാഗമല്ല, എന്തായാലും നമ്മൾ അടിക്കണമല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് കാണുന്ന ഭാഗം അല്ലെങ്കിൽ കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പെയിൻറ്റിങ് സെക്ഷൻ കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് എല്ലാ വീലും ഫ്രണ്ടിലും ബാക്കിലും ഓരോ വീലും ഞാൻ കാണിച്ചത്, ബാക്കി രണ്ട് വീലും അപ്പുറ സൈഡിൽ നമ്മൾ ചെയ്യണം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ അലോയ് വീൽ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും, ഈ റെഡ് അടിക്കുന്നത് എന്തിനാ, ഒരാവശ്യമില്ല വേണ്ടിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഞാൻ ഒരു കോട്ടും കൂടി അടിക്കും, അവിടെ ഡാർക്ക്നെസ് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ ഈ പെയിൻറ്റ് റെഡ് പെയിൻറ്റ് ഒരു കോട്ടും കൂടി ഇതുപോലെ തന്നെ അടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉണങ്ങിയിട്ട് വീലിട്ടിട്ട് കാണിച്ചു തരാം. മച്ചമ്മരെ ഇപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് സാധനം ഫിറ്റിങ്സ് കഴിഞ്ഞു കേട്ടോ, കണ്ടില്ലേ ഇത് ഇവിടുത്തെ കണ്ട. ഇനി അപ്പുറ സൈഡ് കാണിച്ചു തരാം, ഇതാ നമ്മളാ പെയിൻറ്റ് അടിച്ചിട്ടുള്ള ഭാഗം ഇത്ര ഭാഗങ്ങളല്ലോ കേട്ടോ. സെയിം ഈ സൈഡും ഫിറ്റിങ് കഴിഞ്ഞു. പിന്നെ ബാക്കിൽ ഞാൻ ടയർ ഇട്ടിട്ടുണ്ട്, ടയറിട്ടത് ഇട്ടിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതും ഇപ്പോൾ ടയറിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ബാക്കിലുണ്ടോ ടയറിട്ടതിന് ശേഷമുള്ള അവസ്ഥ, നേരത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കണ്ടോ എങ്ങനെയുണ്ട്, നിങ്ങളെന്നെ അഭിപ്രായം പറയും. നന്നായി ഉണ്ടെങ്കിൽ നന്നായി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടാ. അപ്പം ഇനി ഞാൻ ഫ്രണ്ടിലത്തെ ടയറിട്ടുള്ളത് കാണിച്ചു തരാം. ആ ലൈവിൽ നമ്മളേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തി ഒന്ന് വേറെ, ഇതാകെ വൃത്തിയായിട്ടല്ലേ കേട്ടോ കിടന്നുണ്ടത്, ആദ്യം നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ മച്ചന്മാരത് ഫ്രണ്ട് വീൽ ഇതേ ഇങ്ങനെയാണ് കേട്ടോ, ബാക്ക് വീൽ ഞാൻ കാണിച്ചിരുന്നു, ഫ്രണ്ട് വീൽ ഇതേ കാലിൽ പെരുമ്പോൾ പെയിൻറ്റ് അടിച്ചത് ഈ റേഞ്ചിൽ ഇങ്ങനെ കാണും. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഫ്രണ്ട് ഏറ്റവും ആദ്യം ഞാൻ ചെയ്യാൻ തുടങ്ങാനായിട്ട് മുമ്പത്തെ വീഡിയോ ഇത് തമ്മിൽ ഉള്ള വ്യത്യാസം. അപ്പോൾ മറ്റേ ആലോയ് വീലുള്ളതിൻ്റെ കൂടി കുറച്ചുകൂടി ഭംഗി കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇതൊന്നും പുറത്ത് കൊടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പുറത്ത് കൊടുത്തിട്ട് നമുക്കൊരു ഇപ്പോൾ ഒരു 250 രൂപയുടെ മറ്റേ റെഡ് പെയിൻറ്റും ഒരു 250 രൂപയുടെ ബ്ലാക്ക് പെയിൻറ്റാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്, ഒരു പരിധിവരെ, ഒരു പരിധിവരെ എല്ലാം പരിപൂർണ്ണമായിട്ട് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോകളൊക്കെ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.